ഗ്രീൻഹൗസ് കിച്ചൺ ഞാനൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളത് അരി കുതിർത്തൊന്നും വെക്കാതെ അരിപ്പൊടി കൊണ്ടാണ് ഞങ്ങളിന്ന് പാലപ്പം ചുരുന്നത്. അതിന് വേണ്ടി ഞാനിൻ്റെ 2 കപ്പ് അരിപ്പൊടി, പത്തിരിപ്പൊടി, വറുത്ത പത്തിരിപ്പൊടിയാണത്, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ 1 1/2 കപ്പ് പത്തിരിപ്പൊടിയും കൂടെ വേണം. അത് നമുക്കൊന്ന് കാച്ചിയെടുക്കണം. പിന്നെ വേണ്ടത് ഈസ്റ്റ്, പഞ്ചസാര ഇപ്പോൾ വേണ്ടത്. പിന്നെ നമുക്കിത് ഫെർമെൻറ്റേഷനൊക്കെ ആയി വൈകുന്നേരം അപ്പം ചുടുമ്പോൾ, ഞാൻ നോമ്പ് തുറക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പം ചുടുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പം നമുക്ക് വേണ്ടത് ഇത് മാത്രം ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കുക. ഫസ്റ്റ് നമുക്ക് ഈ 1/2 കപ്പ് അരിപ്പൊടിയിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കലക്കിയെടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരിപ്പൊടിയും ഈ കുറുക്കിയെടുത്ത നമ്മൾ അരിപ്പൊടിയും കൂടെ മിക്സിയിലിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കുറുക്കാം. ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടല്ലാതെ കലക്കിയെടുക്കുക. ഈ വെള്ളം അവിടെ പൊളിക്കണം. അത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിങ്ങനെ എല്ലാം നമുക്ക് കുറച്ച് കട്ടുണ്ടായി ചേച്ചി ബേജാറാവാനില്ല, കാരണം നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ കട്ടയൊക്കെ ഉടഞ്ഞ് പോയിക്കോളും. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അതൊന്ന് കലക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് കൈയെടുക്കാതെ ഇളക്കിയിട്ട് കുറുക്കിയെടുക്കും. അരിപ്പൊടി ആയാലും കോൺഫ്ലവർ ആയാലും ഇട്ടിട്ട് ഇളക്കാതിരുന്നാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്നും ഇങ്ങനെ കുറുകി വരട്ടേണ്ട. നമ്മുടെ ഇതാ ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും തണുത്തിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് അരിപ്പൊടിയുടെ കൂടെ അരച്ചിടും. നമുക്ക് ഓവർ നൈറ്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല, ഒരു 5-6 മണിക്കൂർ പൊങ്ങാനായിട്ട് വെച്ചാൽ മതി. നമുക്ക് അരിപ്പൊടിയുടെ കൂടെ ഇട്ടിട്ടത് അരച്ചിടും. നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് നമ്മുടെ അരിപ്പൊടി 2 കപ്പ് അരിപ്പൊടി ഇത് മെല്ലിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമുക്ക് 2 കപ്പ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ, അത് നമുക്ക് വൈകുന്നേരം ചുട്ടെടുക്കുമ്പം മതി. 1/2 മണിക്കൂറിന് ശേഷം മതി തേങ്ങാപ്പാൽ. നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് നമ്മുടെ പിന്നെ അരി കാച്ചിയതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ കാച്ചി വെച്ച അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഈ ഇതാ 2.5 കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചിട്ടിട്ട് നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അരിപ്പൊടി ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് അടിച്ചെടുക്കുക, കാരണം അരയാനൊന്നുമില്ലല്ലോ. ഈ 2.5 കപ്പ് വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്കിത് മിക്സി കഴുകിയെടുക്കും വേണം. നമുക്കിതൊന്ന് അടിച്ചിട്ട് വരാം. നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റുക. അത് കുറച്ച് പൊങ്ങാനായിട്ട് വലിപ്പമുള്ള ഒരു ബൗള് എടുക്കുക, കാരണം ചെറിയ പാത്രത്തിലായാൽ പൊങ്ങി ചിലപ്പം പുറത്തേക്ക് പോകും. അപ്പോൾ കുറച്ചൊന്ന് പൊങ്ങാൻ സ്പേസ് ഉള്ള ഒരു പാത്രം എടുക്കുക. മിക്സിയും കൂടെ കഴുകി വയ്ക്കുക. നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. 2 മിനിറ്റ് നല്ല വണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട, സ്പൂണ് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് മതി. നമുക്കിത് നല്ലോണം ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം.
ഓവർനൈറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു അഞ്ചാറോ മണിക്കൂർ മതി, അത്രേ പൊങ്ങാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കത് ഒരു അഞ്ച് ഞാൻ ഒരു 10 മണിയായിട്ടുണ്ട് സമയം. അത് കഴിഞ്ഞ് ഒരു 4:30 മണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ നമുക്ക് ചുട്ടെടുക്കും. നോമ്പ് തുറക്കാനുള്ള ഐറ്റം ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലവണ്ണം അടച്ച് കവർ ചെയ്ത് വെക്കാം. നമ്മുടെ മാവുത നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു ടെക്സ്റ്റർ കണ്ടില്ലേ, നല്ലവണ്ണം പൊങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാര നല്ല മധുരം വേണ്ടവർക്ക് പിന്നെ കൂട്ടാം, കറി വെച്ച് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ അധികം മധുരമൊന്നും വേണ്ട. 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടപ്പാൽ. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പച്ചട്ടി ഇത് അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു കയ്യിൽ ചെറിയ ചട്ടി എന്നത് കൊണ്ട് ഞാൻ ഒരു കയ്യിൽ ഒഴിക്കുന്നുള്ളൂ. അത് മെല്ലെ ചുറ്റിച്ച് എടുക്കുക. അത് വലിയ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കും. സോഫ്റ്റ് പാലപ്പം പൊട്ടിപ്പോയി. സോഫ്റ്റ് പാലപ്പം റെഡി. വീണ്ടും ഒഴിക്കുമ്പോൾ കുറച്ച് സിമ്മാക്കിയിട്ട് വെച്ച് പിന്നെ ഒന്ന് തീ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. തീ കട്ടിക്കനുസരിച്ച് തീ അങ്ങനെ കൂട്ടിക്കൊടുക്കുക. ഇത് അടച്ചു വെച്ച് കണ്ട് വേവിച്ചിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കാണുന്നുണ്ട്, കമൻ്റ് ചെയ്യുക. നല്ല ക്രിസ്പി ആവണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡൊക്കെ ഒന്നും കൂടെ വേവി വെച്ചാൽ മതി. പക്ഷേ ഞങ്ങൾക്ക് അധികം ക്രിസ്പി ആവണ്ട, കാരണം കറി വെച്ച് തിന്നാനാകുമ്പോഴേ അധികം ഭയങ്കര ക്രിസ്പി ആയിട്ടൊന്നും കിട്ടണ്ട. പിന്നെ കുറച്ച് നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേ കഴിക്കുള്ളൂ. പഞ്ചര ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചൂട് അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് പൊടി പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ കഴിക്കാം. നമ്മുടെ അപ്പം നല്ല സോഫ്റ്റാണ്, സോഫ്റ്റ് അപ്പം എന്തോ സോഫ്റ്റ്. ഇത് നമുക്ക് അങ്ങനെ ക്രിസ്പി ആക്കി എടുക്കുക സൈഡൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് ഇനി കുറച്ച് നേരം കഴിഞ്ഞ് കറി വെച്ചിട്ടല്ലേ കഴിക്കുക. അപ്പം ഞാൻ അധികം ക്രിസ്പി ആക്കിയിട്ടില്ല. നല്ല സോഫ്റ്റ് അപ്പാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.